Yes. Shivir ke ani kaise kaise riyon nandri kyan kurti ki. Yes. Kaise de. Purarpa. Ambar nandli. Guruvayur apne sheshle iti ende de. Guruvayur apne sheshle iti ende de. Pure gauratre var nandli. Kotan. Kutanai. Guruvayur apne. Guruvayur sheshle kari neto de. Varna gauranga nle ande. Sabhi kya mandi varan? Jipar atri atala sheshle ani. Bhagavan, play. Apoori gorum daariya kordan kaatiyodu. Hanya. Bhagavan Kutambara thoda chair natla kodi mara kono kandolu. Inglu din pare, kuthu pare. Kutambara thoda chair natla. Kutambara pavada. Nalapara mama sambaru kono dikhe na. Inta police kono dikhe na. Padhunda na seeta ke to mood dikhe na. Kodi mara gana. Kutambara gana. Kodi maru. Thaliye koda kori Could you make a little bit of a 9 ഈ മണ്ണും ചവിട്ടാൻ ഭാഗ്യം കിട്ടിയതാ രാജേഷ് സംസ്കൃതി സന്തോഷം Selfie at the angle, I'm reading the name. Yeah, 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 Your helpers. You would have to end the paranormal in the hotel. Walker got on the liberty. Hm?
തിരുപ്പതി മുമ്പ് വിളിക്കാം. തിരുപ്പതിലാണ് അവര് തീർച്ചയായിട്ടും. ഗുരുവായൂരപ്പന്റെ ദൃഷ്ടി തിരുപ്പതിയിലേക്ക് എത്തിയിപ്പോ അമ്പലം. അപ്പൊ എല്ലാരും തൊഴുതുള്ളൂ. കാലത്ത് തിരുപ്പതി വന്ന ഒരാളായിട്ട് സംസാരിച്ചു. അടുത്ത മാസം തിരുപ്പതിക്ക് വരുന്നുണ്ട് വരാന്നൊക്കെ പറഞ്ഞ അകത്തുനിന്നാ സംസാരിച്ചത്. അതെ, എന്തായാലും അത് എത്രയും വേഗം സാധ്യമാവട്ടെ. അതെ, അപ്പൊ എല്ലാവർക്കും തൽക്കാലം അല്ല, നമ്മള് പ്രദർശനത്തിൽ പോലെ നമുക്ക് നടക്കാം. ലൈവ് തന്നെ പൊക്കോട്ടെ. ഗുരുവായൂരപ്പന്റെ പരിസരമല്ലേ ഗുരുവായൂരപ്പന്റെ. ഗജകേസരിയിലെ കാണാം. ശിവലി കഴിഞ്ഞ് വന്നത് അപ്പുറത്ത് അങ്ങോട്ട് ഇരിക്കാണ് കൂട്ടൻ. നല്ല ഗുണ്ടപ്പനല്ലേ അന്ന് അല്ലേ. അതെ, തെക്കേ ഗോപുരം നടയെന്ന് അതിനെ പോയിക്കൊണ്ടിരിക്കണു. ഹരിദാസി നമസ്കാരം. ഗുരുവായൂരപ്പന്റെ നടയെത്താൻ കഴിഞ്ഞിട്ട് സന്തോഷം ഷെയർ ചെയ്യാണ് നമ്മുടെ ഭക്തർക്ക് വേണ്ടി. അതിന് എനിക്ക് ഭാഗ്യം തന്ന ഉദയൻ ചേട്ടനാണ് കൂടുതൽ. ഉദയേട്ടൻ ഭഗവാന്റെ നമസ്കാരം. കൊയമ്പ ഞാൻ അകത്ത് നോക്കി കണ്ടില്ല. അടുത്ത വ്യാഴ്ച പുറത്താണല്ലേ വാഹന പൂജ നടക്കട്ടെ. അത് കൊയമ്പയാണ് അകത്ത് നമ്മൾ കിട്ടാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ ഇങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് പായസവും കുറച്ച് തിരുമ്പതിലും കുറച്ച് എണ്ണയും കഥറി ഇവിടെ തരും. മറ്റേ ഒരു മഞ്ഞപ്പട്ടിൽ പൊഞ്ഞു കൂടി തരും. അപ്പൊ ഞാൻ നോക്കി ഇവിടെ നോക്കിയപ്പോ കണ്ടില്ല. പടിഞ്ഞാറ ഗോപുരം വിജനമായ തെരുവീതി ഷോപ്പുകൾ അടച്ചിട്ടുണ്ടല്ലേ. അതല്ലേ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ എങ്ങനെയെങ്കിലും കാണാൻ കിട്ടണ്ടേ. പറഞ്ഞോളൂ. എടുത്തേക്കാവ് ഭഗവതിയുടെ വിളക്ക് കാണുന്നുണ്ടോ ആരെങ്കിലും? അറ്റത്ത് വിളക്കുണ്ട്. നാരായണ ഹരേ ദേവിയുടെ നടല്ലേ. ദേവിയുടെ നടക്കൂടെ എനിക്കാണുണ്ട്. അതില് വരും, അതില് വരും, അതില് വരും, വരും. വിളക്ക് കാണുന്നുണ്ടോ? ആർക്കെങ്കിലൊക്കെ കിട്ടുണ്ടോ? മതി, ഇതൊക്കെ ചെയ്യുമ്പോള്ളൂ. അതെ, ഇത് വീട്ടുപുരല്ലേ. അതെ, അല്ലേ പ്രസാദ് വിട്ട് ഇവിടെ നോക്കണേ. അന്നലക്ഷ്മി ഹോൾ. ഇത് കുളം, തീർത്ഥക്കുളം. ഏ അറ്റത്ത് പച്ച ഷീറ്റിട്ട് എങ്ങനെയുണ്ടോ? പച്ച ഷീറ്റ് അവിടെയാണ് നമ്മുടെ ആറാട്ട്, ആറാട്ട് കടവാണത്. തന്ത്രിമാരും മേൽശാന്തിമാരും ഒക്കെ കുളിക്കുന്ന ഇതല്ലേ. അതെ, ആ പച്ച. അതെ, അതിന്റെ ഇപ്പുറത്ത് കീഴ്ശാന്തിമാരും അതിന്റെ ഇപ്പുറത്ത് ഓതിക്കന്മാരും അങ്ങനെയൊക്കെയാണ്. അതിന്റെ പാരമ്പര്യക്കാരൊക്കെയാണ്. ആറ്റത്ത് മേൽശാന്തിയും തന്ത്രിമാരും പിന്നെ ആറാട്ട്, ആറാട്ട് കടവാണത്. സോപ്പ് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. കൃഷ്ണനെ കണ്ടില്ലേ.
ഇവിടെ നിന്ന് ഇടയ്ക്ക് കഷ്ണിക്കണല്ലേ. ഗുരുവായൂരപ്പനെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ, ഇപ്പൊ കാണാൻ ഭാഗ്യമുള്ള ഒരു പേര് നേരത്തെ കാണും. ശിവരെ കഴിഞ്ഞ് സന്തോഷിച്ചിരിക്കും അല്ലേ. നമ്മുടെ കുമാരൻ തിരുമേനി പറഞ്ഞല്ലേ, ഇപ്പൊ സന്തോഷിച്ചിരിക്കും അല്ലേ. ഇവിടുത്തെ ഒരു പാട്ട് കൊച്ചപ്പെട്ടൻ ചുവലകൃഷ്ണൻ ചെയ്തിട്ടുള്ളത്, ചേട്ടൻ ചെയ്തിട്ടുള്ളത് അടുത്ത് തന്നെ ചെയ്യും നമ്മൾ തീർച്ചയായിട്ടും. ഒരു ഒരെണ്ണം യേശുദാസ് പാടും, ദാസേട്ടൻ പാടണം അല്ലേ. അതെ, ദാസേട്ടന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ്. ഒന്നിപ്പോ ഒരു അലങ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കവിത കിട്ടിയിട്ടുണ്ട്, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അത് മിക്കവാറും ജയറ്റന് ജയറ്റനായിരിക്കണം. ജയറ്റനെ നമുക്ക് പാടാം, ട്രാക്കും പാടാം. ഭവാനി എന്നുള്ള കുട്ടിക്ക് അത് യോഗമുണ്ട്. ഭവാനി ബാലകൃഷ്ണൻ ട്രിവാൻഡ്രം ബൈജുന്റെ മകളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പാടി അയച്ചിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. നയൻതാര അകത്ത് പ്രവേശനം ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ കണ്ട മെസ്സേജ് ഓൺലൈനിൽ ബുക്കിംഗ് ഉണ്ട്. ഒരു ടൈമിൽ 15 പേർക്ക് അങ്ങനെ ഇതിലുണ്ട്, ഓൺലൈനിലുണ്ട് കേട്ടോ. ഇന്നോട്ട് കടത്തി വിട്ടുണ്ട് തുടങ്ങിയിട്ട്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അകലെയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, ഞാൻ മാത്രം കണ്ടു പോരല്ലോ, എല്ലാവരും കാണിക്കണ്ടേ ഭഗവാനെ. ഓഫ്കോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഗുരുവായൂർ ദർശനം ഒന്ന് കാണിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾ കൂടി ഷെയർ ചെയ്യണം കേട്ടോ, സ്നേഹത്തോടെ ഭക്തിയോടെ. നാരായണാലയം എന്റെ ഭാഗ്യം ഞാനാണ്. പ്രസാദ് കൂട്ടിവരുടെ തുടക്കം ഇവിടെ നിന്നാണ് അല്ലേ. തൊഴുതിട്ടും തൊഴുതിട്ടും കൊതി തീരുന്നില്ലല്ലോ ഗുരുവായൂരപ്പ നിന്നെ. ഒരു വട്ടം കൂടി തൊഴിന്ന് ഒരു വട്ടം കൂടി തൊഴുമ്പോഴും തോന്നും ഇതുവരെ തൊഴുതത് കൊച്ചപ്പെട്ടൻ തന്നെ കണ്ടനെ കണ്ടിരുന്നാളല്ലേ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരം കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യ
ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യതിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാഗ ചാർത്തു ഞാനോർത്തു പോകും ഒരു പിലിയെങ്ങാനും കാണും വളവിടുത്തെ തിരുമുടി കൺമുന്നിൽ നിന്നിനായും തിരുമുടി കൺമുന്നിൽ നിന്നിനായും ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം കൊച്ചുകുട്ടീനെ അയ്യോ കെട്ടിപ്പിടിച്ചിങ്ങനെ പോലെയായിരുന്നു കണ്ടത്. ഈ മാസ്ക് മാറ്റാൻ പാടില്ലേ, അതൊക്കെ പോലീസാണ് അവിടെ ഇവിടെയൊക്കെ മാസ്ക് തന്നെ വെച്ച് നടക്കുന്നത്. പിന്നെ നമ്മള് നിയമം പാലിക്കുമല്ലോ, എന്നാലും ഒന്നും മുഖം കാണിക്കും പ്ലീസ് എനിക്ക് വേണ്ടി. അല്ല ഭഗവാനെ എല്ലാവർക്കും സ്വയം പരിചയപ്പെടുത്താം. ഉദയൻ, എന്റെ പേര് ഉദയൻ എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഈ വാസ്തുശാസ്ത്രപരമായി ജ്യോതിശാസ്ത്രപരമായ സംശയങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുത്ത് ദക്ഷിണയല്ല ഫീസ് വാങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഇവിടെ വിദേശത്തല്ലായിരുന്നേ? ആ വിദേശത്തായിരുന്നു കുറെ കാലം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒരു ശ്രദ്ധ വന്നപ്പോൾ ഇതിലേക്ക് വന്ന് എല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് വന്നു. സംശയമായിരുന്നു വിജയിക്കുമെന്ന് എല്ലാവർക്കും, പക്ഷേ എനിക്കൊട്ടും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ഇത് വലിയൊരു ആശ്രയമായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ആ സംശയം തീർത്തു തന്നു. എനിക്ക് എൻ്റേതായിട്ടുള്ള എന്താ പറയുക, സന്തോഷമായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങോട്ട് പോകണം, എല്ലാവർക്കും അതുപോലെ ആവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇത് ഈ കൊടിമരത്തിന് കൊടിമരത്തിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ, ആ നമസ്കാരം. ഇത് ഞാൻ ഇന്ന് വരാൻ കാരണം ഇദ്ദേഹത്തിന് തൊഴാൻ കിട്ടുന്ന ഭാഗ്യം എനിക്കൂടി ഷെയർ ചെയ്തു തന്നാണ്. അങ്ങനെ ഞാനിന്ന് തൊഴാൻ ഭാഗ്യമായി. നന്ദി. അയ്യോ ഗുരുവായൂരപ്പൻ, അതൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ കൊടിമരത്തിലേക്ക് നോക്കുമ്പോഴേ, കൊടിമരത്തിന് ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചില മഹാഭാഗ്യങ്ങൾ വരും. അതെങ്ങനെ ലോട്ടറി അടിച്ചമാരിയാ വരാം. ആ കൊടിമരത്തിന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗരുഡൻ ചിറകടിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ വരും. ചില സമയത്ത് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്, ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാറുണ്ട്. കുറച്ച് നേരത്തെ അങ്ങനെ തിരിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി. അതാണ് ഞാൻ വീണ്ടും നോക്കിയത്, പക്ഷേ അതിപ്പോഴേക്കില്ല, അങ്ങനെ തോന്നില്ല. അത് ചിലപ്പോൾ അങ്ങനെ തോന്നും. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും സൂം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവും. ഞങ്ങളകത്ത് കയറട്ടെ തന്ത്രി മഠത്തിൽ. അദ്ദേഹം വരാറായി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വരണത് ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് അത് കാണാം. അദ്ദേഹം വരാറായി ഉണ്ട്, ഏകദേശം 5:30 ആയി. അദ്ദേഹം ഇപ്പോൾ പ്രസാദ പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ടൊരു വരവുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. നിന്ന് ലൈവ് കൊടുക്കാൻ പറ്റും. അത് കണ്ട കാഴ്ചയാണത്. ദിനശമ്പുരിപ്പാണ്ട്. ദിനശമ്പുരിപ്പാണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധികാരികമായിട്ട് അതായത് ഏറ്റവും അധികം കാലം ഗുരുവായൂരപ്പൻ്റെ തന്ത്രി പദം അലങ്കരിക്കലല്ല, തന്ത്രിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഗുരുവായൂരപ്പന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ചെറുപ്പത്തിലെ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്യച്ഛൻ്റെ കാലം തൊട്ട് ഇദ്ദേഹമായിരുന്നു ക്രിയാഭാഗങ്ങളെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അപ്പപ്പ ക്ലിയർ ചെയ്ത് പോവും. അത് കാരണം ഗുരുവായൂരപ്പൻ്റെ ഹിതം എന്താണെന്നും അഹിതം എന്താണെന്നും ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു തന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും ഒരു സംശയം ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും വരാണെങ്കിൽ, ക്രിയാഭാഗവുമായി ബന്ധപ്പെട്ട ശുദ്ധി അശുദ്ധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഒരു സംശയം വരാണെങ്കിൽ, ഒട്ടും സംശയമില്ലാതെ ആദ്യം ഫോൺ ചെയ്യുക ദിനശമ്പുരിപ്പാടിനാണ്. നമ്പുരിപ്പാട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്താ വേണ്ടത്? അതെ, കാരണം ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ഇന്ന മാതിരി ചെയ്തോളൂ, എന്നിട്ട് നടന്നോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ചിന്തിക്കേണ്ടെന്ന് അർത്ഥം. തന്ത്രം എന്ന ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊരു ആചാര്യൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. തന്ത്രത്തിൻ്റെ മറുകര കണ്ട ഒട്ടനവധി ആളുകളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരാളെ എനിക്കറിയാം, അത് ദിനേശൻ നമ്പൂതിരിപ്പാടാണെന്ന് ഒരാചാര്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്. ഡോക്ടറേറ്റൊക്കെ ഉണ്ട് പുള്ളിക്ക് ഈ വിഷയത്തിൽ. പുള്ളി അത് വീണ്ടും ഇപ്പോഴും
ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഒരു 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 നല്ലൊരു പൂജ കണ്ടാൽ ആ വൃത്തിയായിട്ട് ചെയ്യണത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് അറിയാം വൃത്തിയായിട്ടാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പല പൂജകൾക്കും പല യാത്രകളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം ചെറുതല്ല, ധാരാളം. കാരണം കുറെ കാലഘട്ടം 14 വർഷത്തിലധികം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തന്ത്ര അദ്ദേഹത്തിനായിരുന്നു. അപ്പൊ ഈ ആറ്റുകാല് പൊങ്കാലയ്ക്കൊക്കെ പോകുമ്പോൾ, പൊങ്കാല കഴിഞ്ഞിട്ടുള്ള കലശകാലത്തൊക്കെ ഞാൻ കൂടെ പോകാറുണ്ട്. അപ്പൊ അവിടെ പോകുമ്പോൾ നമുക്ക് അതോടെ അറിയാം അവിടുത്തെ ആ ശീലം. തിരുവനന്തപുരത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ ഈ പറഞ്ഞ മാതിരി ഇപ്പോഴത്തെ കണ്ടീഷനല്ല, അത് അത്യാവശ്യം തിരുമേനിമാരെയൊക്കെ തൊടാം. ഈ പൂക്കളിൽ കമ്പ് മുള്ളുന്നുണ്ടാവാൻ പാടില്ല, നിയമമാണ്. അതായത് ഭഗവാന്റെ കാൽക്കൽ ഒരു പൂവ് നമ്മൾ അർച്ചയ്ക്കാണ് ചെയ്യുന്നത്, എറിയല്ല ചെയ്യുന്നത്. അപ്പൊ ഈ അർച്ചയ്ക്കുമ്പോൾ അതിൽ ഉറുമ്പ് അല്ലെങ്കിൽ മുള്ള് കമ്പൊന്നും പാടില്ല എന്ന നിയമമാണ്. അത് ഇദ്ദേഹമുള്ള കാലത്ത് അങ്ങനെയായിരുന്നു അവിടെ. അത്രയും പൂവ്, അതായത് അദ്ദേഹം ആ പൂവ് കയ്യിലെടുത്തിട്ട് അതിലൊരു കമ്പ് ആ കയ്യിൽ കൊണ്ടാൽ ആ പൂവ് അദ്ദേഹം മാറ്റിയിടും കാൽക്കലിൽ ആർച്ചയ്ക്കില്ല. അത് അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഒരു നിഷ്കർഷ അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വ്യാഴാഴ്ച ഇപ്പൊ നമ്മൾ രാവിലെ തോളാൻ പോയി പോയമ്പോ ചോദിച്ചാണ്ടില്ലേ വൈകുന്നേരം അദ്ദേഹം വരുന്നുണ്ടോ? എന്തിനാന്ന് വെച്ചാല് അദ്ദേഹം അതിന്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിട്ടവട്ടം, അതായത് അദ്ദേഹം വരുന്ന കുളി കഴിഞ്ഞ് ശുദ്ധോടം കൂടി വരുന്ന വഴിയില് പ്രസാദത്തിന്റെ ഇലയോ അല്ലെങ്കിൽ മറ്റെന്തോ നൂലോ ഒന്നും കിടക്കാൻ പാടില്ല, തളിച്ച് ശുദ്ധാക്കണം. അപ്പൊ കോയമ്പ നമ്മളോട് ചോദിച്ചാണ്, ഞാൻ നിൽക്കുമ്പോ കൃഷ്ണമാർ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹം വൈകുന്നേരം. അപ്പൊ ഞാൻ വൈകുന്നേരം വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ മാറ്റം ഉണ്ടാവും. നമുക്കറിയാം ദിനേശൻ നമ്പൂതിരിപ്പാട് അകത്ത് പുഷ്പാഞ്ജലിക്ക് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ സ്ഥിരം തൊഴാൻ ഗുരുവായൂർ വരുന്ന ആളുകൾക്കറിയാം, ഇന്ന് അകത്ത് ദിനേശൻ നമ്പൂതിരിപ്പാടാണോ, വിളക്കൊക്കെ വൃത്തിയായിട്ട് കത്തുന്നുണ്ടല്ലോ, മറ്റുള്ളവരും വൃത്തി മോശമായിട്ട് കത്തിക്കുന്നല്ല പറഞ്ഞത്, കുറച്ചും കൂടി ഒരു പടി കൂടുതൽ ഒരു, അതെ അതെ, നമ്മൾ ചില കാര്യങ്ങൾ പറയുമല്ലോ, ഒരു ഒന്നും കൂടി ഒരു ശ്രദ്ധയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എസ് പി ബിയോട് ചോദിച്ചു പറഞ്ഞില്ലേ ഇഷ്ടമുള്ള മ്യൂസിക്കാരാ, എല്ലാവരും എനിക്കിഷ്ടമാണ്, രാജാന്ന് വിളിക്കുക, അവൻ എന്ന് വിളിക്കുക, എസ് പി വളസം സാറേ, ദേവരാജ മാസ്റ്റർ ഇഷ്ടമാണ്, ഈ കേടകലും പാടിയിരുന്നു മലയാളത്തില്, രവീന്ദ്ര മാസ്റ്റർ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്, ദക്ഷിണ സ്വാമി സകലം ഇഷ്ടമാണ്, പക്ഷെ എല്ലാ ഭാഷയിലും പാടിയില്ലേ, എല്ലാവരിലും വിട്ട് ഒരു പടി കൂടുതൽ എനിക്കിഷ്ടം എം എസ് ബി സാറാണ്, എം എസ് സുശാന്ത് സാറാണ്, എസ് പി പറയണ്ടേ അവര് അദ്ദേഹത്തിന്റെ ഭക്തിയും കഴിവ് എല്ലാം കൂടി ചേർന്നപ്പോൾ ഇഷ്ടമാണ്. മറ്റുള്ള മോശം ഇവിടെ അതന്നെയാണ്, നമ്പൂരിപ്പാടിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ മോശം അല്ല, മറ്റുള്ളവരും അസാധ്യമാണ്. ഗുരാരപ്പന്റെ കാര്യത്തിൽ ആരും 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 ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഇത്രയും വർഷത്തെ നമ്മൾ ഇവിടെ നിരന്തരം വരുന്ന ഒരാളാണ്, നമുക്കത് അറിയാം. പക്ഷെ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആ നിഷ്കർഷ എന്ന് പറയുന്നതിന്റെ അടിവരി ഇട്ടിട്ടെന്ന് ഒന്നുകൂടിയും പറയാം, ഒരു കോംപ്രമൈസും ഇല്ല. അദ്ദേഹം കണ്ണ് നിറഞ്ഞിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കുറച്ച് കൊല്ലങ്ങളായിട്ടുള്ള എടുപ്പാണ്. ഗുരുവായൂരപ്പന്റെ വല്യച്ഛൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ ഞാൻ ചോദിച്ചു തിരുമേനിയോടെ, അല്ല തിരുമേനി, വല്യച്ഛൻ അങ്ങയുടെ പൂജയൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ശ്രീലങ്കത്തേക്ക് ആദ്യമായിട്ട് കയറുമ്പോൾ എന്തെങ്കിലും ഒരു ഉപദേശം തന്നിരുന്നു തിരുമേനി? അപ്പോൾ തിരുമേനി എന്നെ നോക്കിയല്ല, എങ്ങനെ ഗുരുവായൂരപ്പനെ ഉണ്ണിയെപ്പോലെ പരിചരിക്കണമെന്നാണ്, ഉണ്ണിയെപ്പോലെ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞിനെ പരിചരിക്കുന്നത് പോലെ പരിചരിക്കണമെന്നാണ് എൻ്റെ വല്യച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം കരഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പരിചരിക്കുക. അതേമാതിരി സംശയമില്ല, കാലത്ത് അദ്ദേഹത്തിന്റെ നിർമ്മാലയം കഴിഞ്ഞിട്ടുള്ള വാഗചാർത്ത് തുടങ്ങിയ അഭിഷേക സമയങ്ങളായാലും ശരി, വൈകുന്നേരത്തെ പുഷ്പാഞ്ജലി സമയങ്ങളായാലും ശരി, പൂക്കൾ ഇങ്ങനെ പറയില്ലേ, പൂക്കളെ കൊണ്ട് ഇങ്ങനെ അകത്ത് ഇങ്ങനെ ഒരു ഒരു പറയുക പൂമൂടിയ പോലെയാണ് അകത്ത് പുഷ്പാഞ്ജലി. ഇദ്ദേഹത്തെ പുഷ്പാഞ്ജലി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ പൂവ് ഇങ്ങനെ, എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചു പറ പൂവെങ്കിലും പുഷ്പാഞ്ജലി ഉണ്ടാവും. കാരണം 4 മണിക്ക് കയറിയത് അദ്ദേഹം, 4 മണിക്ക് കയറി പുഷ്പാഞ്ജലി ദീപാരാധനയ്ക്ക് 10 മിനിറ്റ് മുമ്പാണ് ഇറങ്ങുന്നത്. അതായത് മേൽശാന്തി ദീപാരാധനയ്ക്ക് അകത്ത് കയറിയിട്ട് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങും, അതിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അപ്പൊ ഈ പുഷ്പാഞ്ജലിക്ക് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചു പറ പൂവെങ്കിലും അദ്ദേഹം അവിടെ അർച്ചിച്ചിട്ടുണ്ടാവും. 5 പറ പൂ ചെത്തി തുളസി താമര, ഓ മനസ്സിലായില്ലേ? അപ്പൊ അത് അർച്ചിച്ച് അതിന് നമസ്കരിച്ച് സകലമാണ് എല്ലാവർക്കും നല്ലത് വരത്തില്ലെന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം നമസ്കരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പൂവ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ഒരു സിസ്റ്റം വാങ്ങാനാണ് ഇപ്പൊ ഞാനും കൃഷ്ണമാർക്കും, അത് വാങ്ങുമ്പോ ഞങ്ങൾ കാണിച്ചു തരാം അകത്ത്. ആ അത് അതൊരു എന്താ പറയാ, അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു ചെലവാക്കലും കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു നിർവൃതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന്റെ നിർവൃതി പറയാൻ പറ്റില്ല. ഈ തന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് ചെയ്യാൻ ഭാഗ്യണ്ടായിട്ടുണ്ട്, അതെന്റെ യൂട്യൂബിലുണ്ട്, കൃഷ്ണകുമാർ എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്. അതില് അദ്ദേഹം ചില വാക്കുകൾ പറയുമ്പോൾ തന്നെ അറിയാം. ഇപ്പൊ വിളക്ക് കത്തിക്കേണ്ടത് എവിടേക്കാണ്, നമ്മള് സാറിന് വീട്ടിൽ വെക്കുന്ന വിളക്ക് എവിടേക്കാ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പറയുമ്പോ ദേവനെ വെക്കണ വെച്ചാൽ ദേവന്റെ മുറിക്ക് വെക്കണം, ഇങ്ങടെ വെച്ച് വെച്ചാൽ നമുക്കേ ഉള്ളൂ. ദേവനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാനിപ്പോ ഞാൻ എന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പൊ ചില ക്ഷേത്രത്തിൽ പോകുമ്പോ കാണാം പുറത്തെ ദീപസ്തംഭം വെച്ചിട്ടുണ്ടാവും, ദീപസ്തംഭത്തിനുള്ള ആമയുടെ ഒരു. അപ്പൊ ഈ ആമയുടെ മുഖം കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും, കാരണം ദേവൻ കിഴക്കോട്ട് തിരിച്ചിരിക്കുന്ന ദേവനാണ്. അപ്പൊ
ദേവൻ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ദേവന് മുഖമായിട്ടാണ് അമ്മ വേണ്ടത്. അല്ലാതെ ആമയും കിഴക്കോട്ട് തിരിഞ്ഞല്ലിരിക്കേണ്ടത്. ദേവനെ അങ്ങനെ കുറെ അമ്പലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി ആ മറ്റേ അമ്പലത്തിൽ അങ്ങനെയാണല്ലോ ഈ അമ്പലം. അപ്പൊ അവര് അബദ്ധം ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾ പോയി അഞ്ച് തിരിട്ട് വിളക്ക് എത്തിക്കണം പറഞ്ഞാൽ അഞ്ച് തിരി അഞ്ച് ദിശയിലേക്കാണ് വേണ്ടത്. അല്ലാതെ ചില വിളക്ക് കണ്ടിട്ടുണ്ടോ അഞ്ച് ഏറോ പോലൊരു സാധനം തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് കോണം ഇങ്ങനെയാണ് തിരി ഇതാ. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും എളുപ്പം വീട്ടിൽ കത്തിക്കാൻ ഏറ്റവും എളുപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് കത്തിക്കാൻ ഏറ്റവും നല്ലത് കിഴക്ക് പടിഞ്ഞാറാണ്. രണ്ട് സൈഡിലേക്ക് തിരി എപ്പോഴും ഇടുമ്പോഴും എല്ലാവരും ഒരു തിരി ഇടുന്ന പരിപാടിയുണ്ട്. ഒരു തിരി ഇങ്ങനെ ഒരു തിരി എപ്പോഴും തിരി കൂട്ടി തന്നെ വെക്കണം. രണ്ട് സൈഡിൽ നിന്ന് കൂട്ടി തന്നെ വെക്കണം എന്നിട്ട് അല്ലാതെ നമ്മൾ ഒറ്റതിരി ഇട്ട് കത്തിക്കരുത്. ഒരു തിരി സൗകര്യങ്ങളോ അത് സൗകര്യമാണ്. തിരി രണ്ട് സൈഡിൽ നിന്ന് ശരിക്കും രണ്ട് സൈഡിൽ നിന്ന് കൈ കൂപ്പിയ മാതിരി തന്നെ തിരി വെക്കണം. പണ്ടത്തെ തുണി തീർത്തിട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കില്ലേ അങ്ങനെ തരാൻ വെക്കണം. കൈക്കൂപ്പി തന്നെ നിൽക്കണം അഗ്നി. അത് എനിക്കും പുതിയ അറിയാം കേട്ടോ. ഞാൻ രണ്ട് തിരി വെക്കാറുണ്ട്. ഇപ്പൊ തിരുമേനി പറഞ്ഞ ശേഷം ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോയിലേക്ക് ഒന്ന് വെക്കും പിന്നെ ഒന്ന് ഇങ്ങോട്ടും വെക്കും. രണ്ട് സ്ഥലത്തേക്ക് ദേവനും നമുക്കും നന്നാണല്ലോ അതിനുണ്ട് ആ പ്രഭ നമുക്ക് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഈ ചിലപ്പോ തിരി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെക്കും മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു വെക്കാറുണ്ട്. എളുപ്പമാണ് ചെയ്യാറില്ല പക്ഷെ തെറ്റാണ് അല്ലേ മാറ്റം. നമസ്തേ ആരോ ഇതുണ്ട് പ്രമോദ് രാമചന്ദ്രൻ ഭഗവാനെ ഇത് എത്ര കണ്ടാലും മതിയാവില്ലല്ലോ ഇവിടെ. അല്ല ഞങ്ങള് കലാകാരന്മാരുടെ കേസിൽ പറയല്ലോ ഇവിടെ പ്രത്യേകിച്ചും വൈശാഖ മാസം ഒക്കെ വന്നു ഇവിടെ എപ്പോഴും വരണാണ്. എത്രയോ കൊച്ചപ്പേട്ടൻ ജോലൊരു കൃഷ്ണൻ കൂടിയാട്ടനെ വളരെ എടുപ്പാണ്. അപ്പൊ ഇതിൽ കേൾക്കുന്നവർക്കും പലർക്കും അവിടെ അദ്ദേഹം ഞാനിവിടെ ഇതേമാതിരി അദ്ദേഹം ഒരിക്കൽ തൊഴാമെന്നാണ്. ഇവിടെ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ കാര്യം എടുത്ത് പറയാണ്ടിരിക്കും പറ്റില്ല. അതെ ഭഗവാന്റെ തൊട്ടടുത്തുള്ള ഭക്തവ്യാണ് അഭിനവ പൂന്താനം. പല കാര്യങ്ങളും കൊച്ചപ്പേട്ടന് മാത്രം കൊടുത്തിട്ടുണ്ട്. നീ എഴുതിയാ മതി എന്ന് തന്നെയാണ് പറയുന്നത് ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മള് തൊഴുതു വരുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഏറ്റവും കൂടുതൽ പ്രാവശ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാവാൻ ഭാഗ്യം കിട്ടിയ ആര്യം നമ്പൂതിരി. സുമേഷ് എന്ന് വിളിക്കും, ആര്യം എന്ന് വിളിക്കും. അദ്ദേഹം ഒരു എന്താ പറയാ ഗുരുവായൂരപ്പനെ സേവിക്കാൻ വേണ്ടി ജന്മം കൊടുത്തിട്ടുള്ള ഒരു ജന്മം. അങ്ങനെ തന്നെയാണ് നമുക്ക് ലൈവിലാണ് രണ്ട് വാക്ക് പറയാം. ഭക്തരെ കണ്ടോണ്ടിരിക്കുന്നത് കുറെ കലാകാരന്മാർ ലൈവ്. അപ്പൊ എന്തായാലും അദ്ദേഹം ഉണ്ട് പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് വരുന്നു. ഞാനിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ കാണാറുണ്ട് കേട്ടോ മോനെ സ്റ്റാറ്റസില്. ഞാൻ സത്യത്തിലൊന്നും വിളിക്കാന്ന് വിളിച്ചു. അങ്ങനെ പെങ്ങളുടെ കുട്ടികളാട്ടോ. അതെ അല്ലേ. അപ്പൊ ഇയാളുടെ ആണോ? അല്ല മോന്റെ. ഞാനേ അങ്ങനെ വിളിക്കണം എന്ന് ചോദിച്ചു. ഞാൻ പുഷ്പാഞ്ജലി നല്ല നേതൃത്വത്തിന്റെ കലക്കുണ്ടോന്ന് അറിയാൻ പറ്റില്ല. എന്നാ നീ കാരണത് പുഷ്പാഞ്ജലി? ഞാൻ അടുത്ത 16-ാം തീയതി മുതലേ ആവുള്ളൂ. ജൂലൈ 16 ഇപ്പുള്ളൂ അല്ലേ. 16 ഭഗവാന്റെ അകത്തിരിക്കുന്ന ആൾക്കാരാ. ഒതുക്കനാണ്, ഇവർക്ക് എല്ലാ അധികാരവും ഉണ്ട്. തന്ത്രിയുടെ അത്ര തന്നെ അധികാരമുള്ളവരാണ്, അധികാരമുള്ള കുടുംബമാണ് ഇവര്. പക്ഷെ മേൽശാന്തിയായിട്ട് 3 പ്രാവശ്യം. അത് വളരെ ചെറുപ്പത്തില് അതുകൊണ്ട് ഇനി എന്റെ എന്റെ ഒരു കണക്കൂട്ടിൽ ഒരു 10 പ്രാവശ്യം കൂടി ഗുരുവായൂരപ്പന്റെ മേൽശാന്തി ആയിരിക്കാൻ പറ്റട്ടെ എന്നുള്ളതാണ്. മേൽശാന്തി എന്റെ ഫ്രണ്ട് കൃഷ്ണനമ്പൂരി അല്ലേ മൂർത്തിയുടെ പഴയ ബാല്യകാല സുഹൃത്ത്. ഞാൻ തൃശ്ശൂര് ഇടയ്ക്ക് വയ്ക്കുന്ന കൃഷ്ണമാരാണ് ഞാൻ തൃശ്ശൂരിലെ. ഇത് മാറ്റിയാൽ കണ്ടു. അപ്പൊ ഇവിടുന്ന് പോവാറില്ലേ സാറിന്? എന്നും പ്രോഗ്രാം ഉണ്ടാവും എളുപ്പത്തിലേ. പക്ഷെ ഇപ്പൊ വന്നിട്ട് 2 കൊല്ലമായി. കഴിഞ്ഞ ഓണത്തിൽ ഒന്ന് കൊട്ടാൻ ഭാഗ്യണ്ടായി. കഴിഞ്ഞ ആഴ്ച വന്നു ഇദ്ദേഹം വന്ന് പുറത്തു നോക്കും. പറ്റുകയാണെങ്കിൽ ഇവിടുത്തെ അവസ്ഥയാണ് പറയണത്. ഇവിടുത്തെ മേൽശാന്തി ഓദിക്കനാണ് പറയണത്. പറ്റുകയാണെങ്കിൽ പരിചയം നോക്കണം കടത്താൻ. 4 ഓദിക്കൻ കുടുംബം ആണ് ഇതിലെ പ്രധാന. അപ്പൊ ഒരു ശുദ്ധി ഇത് വന്നു കഴിഞ്ഞാൽ ഓദിക്കന്മാർക്കാണ് അതിന്റെ ചുമതല. എന്നിട്ട് അകത്ത് കടക്കേണ്ട കാര്യം പറയണത് അത്രയും വളരെ സ്ട്രിക്ട് ആണെന്ന് പറയുന്നത്. തയ്യാറായിട്ട് വന്നേക്കണു പക്ഷെ നോക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നടക്കുന്നവരുടെ ഈ വീട്ടിലിരുന്നിട്ടാണ് വെറുതെ ഇരിക്കുന്നത്.
വളരെ സന്തോഷം തന്നെ. ഒരു മഹാഭാഗ്യം. പിന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഭഗവാനെ പൂജിച്ചാൽ അറിഞ്ഞില്ലേ ഏറ്റവും പുണ്യം. അതായത് എനിക്ക് അദ്ദേഹമായിട്ട് അടുപ്പുണ്ടായത് എന്താ വെച്ചാൽ, ഇദ്ദേഹം ആദ്യം മേൽശാന്തായി പോകും. ഇദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇതില് വേണു ഞാങ്ങാട്ടി നമ്മുടെ പട്ടാമ്പി, ഇതൊരു സംഭവമാണ്. അങ്ങനെ ഉണ്ടായി, കുറച്ച് കാര്യങ്ങളുണ്ടായി. അപ്പൊ അദ്ദേഹം ഞാനായിട്ടുള്ള അടുപ്പം അങ്ങനെ എന്നെ വിളിക്കും. എന്നെ വിളിച്ച് എന്നോട് ചോദിക്കും. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ കുമാര നമ്പൂതിരി വിളിക്കുന്നുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. നിത്യം കേൾക്കാറില്ലേ? ഉച്ചപൂജ കഴിഞ്ഞ് വന്നിട്ടോ ഞാൻ വേണ്ടൊരു അലങ്കാരം പറഞ്ഞു. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ വിളിച്ചിരുന്നു, ഞാൻ തിരുമേനി ഇവിടെ ഉണ്ട്, മഠത്ത് തന്ത്രി മഠത്തിലുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ നന്നായിന്ന് വിചാരിച്ചു. അങ്ങുണ്ടോ അവിടെ? ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇറങ്ങുന്നുണ്ട് അല്ലെ? അന്ന് എവിടേക്ക്? അമ്പലത്തിന്റെ അവിടെ. അതെ. അപ്പൊ ഞാൻ ആ കുളത്തിന്റെ അവിടെ വരുന്ന വഴി വൈശാഖിന്റെ വാ വൈശാഖിന്റെ അവിടെ ഞാൻ നിക്കാം കേട്ടോ. അപ്പൊ അതൊരു പുണ്യാണ്. എന്നും നിത്യം അലങ്കാരം വർണ്ണിച്ച് നമുക്ക് തരുന്ന കുമാരനമ്പൂതിരിയെ ഞാൻ വിളിച്ചിരുന്നു കാണണം എന്ന് പറഞ്ഞിട്ടേ, കൃഷ്ണമാറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അദ്ദേഹം കാണാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് കാണാം, നിങ്ങൾക്കും കാണാലോ. തീർച്ചയായിട്ടും ഭാഗ്യം. കൃഷ്ണ ഗുരുവായൂർ ശരണം. ഏഹ്, ഉച്ചപൂജ കഴിഞ്ഞ് ഞാൻ എത്തിയിട്ടോ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അത്രയും സന്തോഷം നമുക്ക്. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ അടുപ്പം. അദ്ദേഹത്തിന്റെ കുറച്ച് ജാതകം നോക്കിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒപ്പം ഇന്നൊരു സമയത്ത് വീണ്ടും നിങ്ങൾ എന്നെ മേൽശാന്തി ആവാനുള്ള വിധി എന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ സംഭവിച്ചിട്ടുണ്ട്. അതെന്റെ അനുഭവം. ആ ഉത്സവകാലത്ത് കൊറോണ വന്ന്, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല കേട്ടോ 31 മാർച്ച് 31 കഴിഞ്ഞാൽ നിങ്ങളെ വിടുന്നുള്ളത്, എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ വിടുന്നുള്ളത്, നിങ്ങളെ കുറച്ച് ദിവസം കൂടി നിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നണ ചോദിച്ചു, എനിക്കറിയില്ല. തോന്നുന്നു മാർച്ച് 23 31 6 20 ഇന്റർവ്യൂ ആണ് പുതിയ മേൽശാന്തിയുടെ. ഇന്റർവ്യൂ നടന്നില്ല, തന്ത്രിക്ക് പെലയിട്ടു. അപ്പോ ഏപ്രിൽ മൂന്നാം തീയതിക്ക് ഇന്റർവ്യൂ മാറ്റി. ആ അപ്പൊ ഏപ്രിൽ നിന്നു. അപ്പോഴേക്കും കൊറോണയുടെ പ്രശ്നം വന്ന് സ്റ്റക്കായി. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിപ്പോ തുടരാൻ പറഞ്ഞു അദ്ദേഹത്തോട്. മെയ് മാസം വരെ തുടർന്നു. പിന്നെ അദ്ദേഹത്തിന് തീരെ പറ്റാതെ ആയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു മാറി പിന്നെ റൂട്ടായത്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ യോഗ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സ്വാധീനം അദ്ദേഹത്തിലിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിലൂരിങ്ങനെ തൊഴാൻ വന്നു. കൊച്ചപ്പെട്ടൻ തൊഴാൻ അകത്ത് വന്നപ്പോ രാധാകൃഷ്ണൻ, ടി എസ് രാധാകൃഷ്ണൻ തൊഴുതിട്ട് പ്രത്യേകം. അന്ന് ടി എസ് രാധാകൃഷ്ണനാണ്, ഇപ്പൊ രാധാകൃഷ്ണൻ ജി. അപ്പൊ അദ്ദേഹം തൊഴുത് പാട്ട് കമ്പോസ് ചെയ്താല് സംഗീതം കമ്പോസ് ചെയ്യുന്നതിന് മുമ്പുള്ള കഥയാണ്. അപ്പൊ കൊച്ചപ്പേട്ടൻ എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, ഇന്ന് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്. അന്ന് വൈകുന്നേരം പരിപാടി ഉണ്ടോ ചോദിച്ചു ഇത്ര കൊച്ചപ്പേട്ടൻ. അപ്പൊ കൊച്ചപ്പേട്ടൻ എഴുതിയത് വല്ലതുണ്ടെങ്കിൽ തന്നോളൂ, ഞാൻ പറഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന പോലെ ഒന്ന് പാടി നോക്കാന്ന് പറഞ്ഞു. അരേ ഗുരുവായൂരപ്പ എന്നിട്ട് കൊച്ചപ്പേട്ടൻ അമ്പലത്തേക്കും പോയി. അദ്ദേഹം പുറത്തേക്കും വന്നു, അദ്ദേഹം തൊഴുത് പുറത്തേക്ക് വന്നു. ജയശ്രീ ലോഡ്ജിലാണ് ടി എസ് ജി താമസിക്കുന്നത്. എത്ര കൊച്ചപ്പേട്ടൻ പറഞ്ഞ ഓർമ്മയാണ്, തൊട്ടപ്പുറത്തെ ചെറിയ ജയശ്രീയിലാണ് കൊച്ചപ്പേട്ടൻ ചെരുപ്പൊക്കെ വയ്ക്കുക. അവിടെ പോയി ഇരുന്നിട്ട് പറഞ്ഞു, ഈ മൂലക്കൽ രണ്ട് ജയശ്രീണ്ട്, രണ്ടാമത്തെ ചെറുതിൽ. അപ്പൊ പേന വാങ്ങി, ഒരു കടലാസ് വാങ്ങുന്നിട്ട് വാങ്ങി. അവിടെ ഇരുന്നിട്ട് ഒരു കൊച്ചപ്പേട്ടൻ പറഞ്ഞത് 15 മിനിറ്റ് എന്നാ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് ഒരു കടലാസിൽ എന്തൊക്കെ എഴുതി. 15 മിനിറ്റ് അങ്ങനെ ആയിണ്ട്. ഞാനത് വേഗം മടക്കി, നമസ്കാരം ഷാജിക്കാം മടക്കി ഞാനത് അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കിത് ഇങ്ങനെയൊക്കെ എനിക്ക് എഴുതാൻ പറ്റി ഗുരുവായൂരപ്പൻ തന്ന്, ഒന്ന് വായിച്ചു നോക്കൂന്ന് പറഞ്ഞു. അപ്പൊ ടി എസ് രാധാകൃഷ്ണൻ ആ കടലാസ് കൊണ്ട് നിർത്തി, എന്നിട്ട് വായിക്കാൻ കേട്ടോ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാണി ദിവ്യരൂപം. 15 മിനിറ്റ് കൊണ്ട് എഴുതിയതാണ് ഭഗവാനെ ആ പാട്ട്. ഇതിപ്പോ ഇതിലൊരു ഹരിദാസ് ഗോപുരത്തെങ്കിൽ ഒരു പാട്ടുകാരൻ കൂടിയാണ് ദുബായിലുള്ള നമ്മുടെ ഇവിടെ ആറാട്ടുപുഴക്കാരനാ. അദ്ദേഹം ചോദിക്കുന്ന രണ്ടുപേരും പാട്ടും ഇടയിലായിക്കോട്ടെ. തീർച്ചയായിട്ടും രണ്ടുപേരും പാടല ആ പാട്ട്. ഇപ്പൊ അതാണ് ഈ ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ കഥയാണ് ഈ പറഞ്ഞത്. അപ്പൊ അത് കൊച്ചപ്പേട്ടൻ അത് എഴുതി കൊടുത്തു. അദ്ദേഹം അത് അന്ന് വേറൊരു ട്യൂണിലാണ് പാടിയത്, ഒരു ഭജന പോലെ. ഒരു നേരം അങ്ങനെ എന്തൊരു സാധനത്തിലാണ് പാടിയത്രേ. അത് കൊച്ചപ്പേട്ടന്റെ ഒരു ശൈലി ഉണ്ടല്ലോ, താളം പിടിച്ച് പാടി എങ്ങനെയാന്നുള്ളത്. പിന്നെയാണ് അത് ഇങ്ങനെ കാസറ്റ് ആക്കാൻ വേണ്ടിട്ട് വേറെ പാട്ടുകളൂടി എഴുതിട്ട് അത് റെക്കോർഡാക്കിയത്. അപ്പോഴാണ് ഈ വന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഒരു പരാതി ഉണ്ട്, കാരണം ഐഡിയ സ്റ്റാർ സിംഗിൾ യേശുവാസം എന്നൊരു പരിപാടിയിൽ എസ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അന്ന് രാധാകൃഷ്ണൻ ഈ പാട്ടിനെ പറ്റിയിട്ട് വാദോരാതെ സംസാരിച്ച് യേശുവാസം ഈ പാട്ടുപാടി കരയണ്ട. പക്ഷെ ഒരിക്കലും ആ പാട്ട് എഴുതിയ ചുവലൂർ കൃഷ്ണൻകുട്ടിയെ പറ്റി അതിലൊരു വാക്ക് പറഞ്ഞില്ല. അത് രാധാകൃഷ്ണൻ സാറ് തൃശ്ശൂർ വന്നപ്പോ പറഞ്ഞേ, ഈ മാറ്റർ ഇല്ലെങ്കിൽ മീറ്ററിന് ഒരു വാല്യൂ ഇല്ല അത്ര.
കറക്റ്റ് എം എസ് സി സാറിന്റെ ഭാഷ. എം എസ് സി എം എസ് പറഞ്ഞ ഒരു ഡയലോഗ് കൂടി പറയാം. അതായത് ഒരു പാട്ട്, വളരെ ഹിറ്റായ പാട്ട്, താരാരേ താരാരീരാരാ എന്ന് പറഞ്ഞാൽ അതിൽ എന്താണല്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം. നേരെ മറിച്ച് കണ്ണിൽ വിടരും എന്ന് പറയുമ്പോ അതിന്റെ ലെവലെ മാറ്റർ അറിയാമല്ലോ. മാറ്റർ അതാണ് പറഞ്ഞപ്പോ പഠിക്കാനായിട്ട് നടന്നൂര് വരുന്നുണ്ടാവും. നമുക്ക് ആ മേൽശാന്തി ഒന്ന് അദ്ദേഹത്തിന് കാണാം. മേൽശാന്തി അല്ല, ഇവിടുത്തെ കീഴ്ശാന്തിയാണ് അദ്ദേഹത്തിന് കാണാം. അദ്ദേഹം വരണതും ഒരുപാട് വരുന്നത് ഏകദേശം ഒരേ സമയം കൂട്ടിയിടിക്കുന്നതാണ് അല്ലേ. അദ്ദേഹം പോകണം, പോകണം കാണാം. നമുക്ക് കാണുമ്പോൾ നമുക്ക് പോകാനും ഒരുപാട് വരുമ്പോൾ നമുക്ക് കാണാം. തന്ത്രി അദ്ദേഹം വരണത്, അദ്ദേഹം വരണതാണ് പ്രധാനം. നമുക്ക് പ്രാധാന്യം കൊടുക്കണം. തന്ത്രി പിതൃസ്ഥാനല്ലേ, അതാ അത് ഒന്ന് പറഞ്ഞോളൂ. ഇവിടുത്തെ മേൽശാന്തിക്കാരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അല്ല കീഴ്ശാന്തിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, കീഴ്ശാന്തിക്കാർക്ക് മൂലവിഗ്രഹത്തിൽ തൊടാനുള്ള അധികാരമില്ല. കീഴ്ശാന്തിക്കാർ ചന്ദനായിരിക്കും, മറ്റുള്ള പ്രവർത്തികളാണ്. കീഴ്ശാന്തിയിൽ തിടമ്പേറ്റ ശാന്തിയുണ്ട് അവർക്ക്. ആ മേൽശാന്തി അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ ഓദിക്കൻ ആ തിടമ്പ് എടുത്ത് അവരെ കയ്യിൽ കൊടുക്കും. ആ കയ്യിൽ നിന്നും അത് വാങ്ങി കൊണ്ടുപോവാ. പ്രദക്ഷിണ ശിവലി കഴിഞ്ഞാൽ തിരിച്ച് അത് കൊന്നു കൊടുക്കണം. അപ്പൊ നാലരയ്ക്ക് ഇപ്പൊ ശിവലി നമ്മൾ ആ ശിവലി ആ തിടമ്പ് ദിനാശംപരിപാട് ഉള്ളിലുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹം അത് വാങ്ങി വെച്ച് അവർക്ക് പ്രസാദം. മൂലവിഗ്രഹത്തിന് തൊടാനുള്ള അധികാരം അവർക്കില്ല. അത് ഓദിക്കന്മാർക്കും തന്ത്രിമാർക്കും മേൽശാന്തി ആകുന്നവർക്കും മാത്രമേ ഉള്ളൂ. പഴയടം ആര്യൻ നമ്മൾ പഴയടം സുമേഷ്ന്നാണ് പറയാം. ആര്യൻ ആര്യൻ എന്നാണ് നമ്മൾ വിളിക്കുക. പഴയടം അദ്ദേഹത്തിന്റെ അച്ഛൻ അതിന്റെ രണ്ടു പ്രാവശ്യം മേൽശാന്തിയുണ്ട്. നല്ല സാത്വികനായിട്ടുള്ള കണ്ടില്ലേ, മുപ്പത്തിമൂന്ന് വയസ്സായി ഉണ്ടാവുള്ളൂ. അനുവദിച്ചിട്ടുള്ള ആളുകൾ അച്ഛൻ നമുക്ക് കഴിവുണ്ടാവും, നമുക്ക് പറയില്ല. ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് തൊഴാനുള്ള അല്ലെങ്കിൽ എന്താ പറയാ പ്രാർത്ഥിക്കാനും പൂജ ചെയ്യാനുള്ള അവകാശമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഈ അവകാശത്തിന്റെ അപ്പുറത്ത് അത് ഗുരുവായൂരപ്പൻ അനുവദിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ മുഖത്തുനിന്ന് ആ പ്രത്യേക ഒരു തീക്ഷണം നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരുണ്ട് അത് അനുവദിച്ചു കൊടുത്തിട്ട് ഒരാളാണെന്ന് പറഞ്ഞു. ഇതിന്റെ ഒപ്പം പറയല്ലേ ദൈവമേ ഭഗവാനെ. അനുമതിയായിട്ടില്ല ഈ നമസ്കാരം ലൈവ് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങള് ഫേസ്ബുക്കിലാണ്. അല്ല അല്ല രണ്ടു വാക്ക് പറയാം. ഞാൻ ആന പ്രേമിയാ, ഞാൻ തൃശ്ശൂർക്കാരനാ, തിരുമ്പാടിക്കാരനാ. അപ്പൊ ആനയെ ഇഷ്ടമില്ലാണ്ടിരിക്കില്ലല്ലോ. ഞങ്ങളുടെ ആനകളാണ് ഇവിടുത്തെ കേരളത്തിലത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ശിവസുന്ദർ. അറിയാലോ ഞാൻ ഗോവിന്ദൻകുട്ടി ആന തൊട്ട് കാണുന്നത്. അപ്പൊ രണ്ടു വാക്ക് പറയൂ ആന. തിരുമ്പാടി തമ്പാൻ സിനിമയിൽ അഭിനയിച്ച ഞങ്ങളുടെ ആനയാ ഉണ്ണീസൻ. ഉണ്ണീസാനയാ ചെരിഞ്ഞില്ലേ, നാല്പത്തി അമ്പലത്തിന് തൊട്ടുവെക്കല്. ഇപ്പഴും താമസിന്റെ പാട്ടേക്ക് മാറി, നേരത്തെ അമ്പലത്തിന്റെ ആശയല്ലേ. അപ്പൊ ഡെയിലി ശിവലി കഴിഞ്ഞാൽ ഉണ്ണീസൻ വരെ നമ്മുടെ വീട്ടിലും വിളിക്കാം. അങ്ങനെ എന്റെ പ്രായമാണ് ശരിക്കും, ചെറുപ്പം തൊട്ടേ ഉള്ളതാ. ഞങ്ങളെ കുട്ടികളെയും മാറാത്ത ആനയാണല്ലോ. തിരുമ്പടി അമ്പലത്തിലത്തെ മേൽശാന്തി സുഖത്തിരുമേനിയൊക്കെ ഉണ്ടല്ലോ, അവരെക്കാൾ എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം അപ്പു തിരുമേനിയുടെ അത്രയും മറ്റേ ചടങ്ങ് പറയുന്ന ആനയായിരുന്നു. തൃക്കുമഠത്തില് സന്തോഷം. തിരക്കൊന്നുമില്ല, എന്തോ തിരക്ക്, ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. പബ്ലിക്കിനെ അങ്ങനെ കയറ്റാനില്ല. ശരി എന്നാ, ശരി കേട്ടോ, ഞാൻ വിളിക്കാം. എത്രയോ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. എലഫന്റ് അസോസിയേഷൻ ഉണ്ടല്ലോ, ഓണേഴ്സ് അസോസിയേഷൻ, അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറിന്റെ എന്താ പറയാ, അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. അതായത് ഗണേഷ് കുമാറിന്റെ വിശ്വസ്തതയ്ക്ക് എല്ലാവരും ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. ആന, ഷാനകൾ, ക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് പുള്ളി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് ഒരുപാട്. ആ മറ്റേ ഓൾറെഡി പുത്രക്കോവിൽ ക്ഷേത്രത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താ പറയുക, അത്രമാത്രം അധ്വാനിച്ചിട്ടുള്ളൊരു ആളാണ്. ക്ഷേത്രം അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു മനുഷ്യനാണ് ശശിക്കുന്നത്. അവർക്കൊരു ആന സംരക്ഷണം, ഒരു ആനകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം
അവർ എടുത്തത് ചിറ്റണ്ടായി ഒരു 36 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് കോട്ട പോലെ കെട്ടിയിട്ട് ആനകളെ പലർക്കും ആനകളെ സംരക്ഷിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ ഏറ്റെടുത്തിട്ട് ഒരു സംരക്ഷിക്കാന്നുള്ളൊരു പ്രത്യേകിച്ച് ഇപ്പൊ ഉത്സവമില്ല ഒന്നുമില്ലെങ്കില് അപ്പൊ അങ്ങനത്തെ ഒരു പദ്ധതി ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ അതിലൂടെ ഒരു 71 അടി ഹൈറ്റ് ഉള്ള ഒരു ഗണപതി വിഗ്രഹം 71 അടി ഉയരാണ് കേട്ടോ, 71 അടിയാണ് എന്റെ അമ്മ അത്ര 71 അടി 71 മീറ്റർ അങ്ങനെ ഗണപതി വിഗ്രഹം, വലിയ ഗണപതി വിഗ്രഹം അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്റെ ശ്രദ്ധ പോണത് കുമാരനമ്പൂരി പൂണ്ടെങ്കിൽ ഒന്ന് കാണാൻ ചേട്ടായിരുന്നു. ഗീത ചേച്ചി കലാനിധി സംഘടനയിൽ ഏറ്റവും വേണ്ടത് കലാകാരന്മാരെ ഏറ്റവും അധികം ആരാധിക്കുന്ന ആദരിക്കുന്ന ആരാധിക്കുന്നവർ ഒരുപാടുണ്ട്, പക്ഷെ അവരെ ആദരിക്കാനായിരുന്നു തയ്യാറുണ്ടാവല്ലേ സ്വതവേ, വളരെ അപൂർവമായിട്ടുണ്ടാവുള്ളു. അതിൽ എനിക്ക് തന്നിട്ടുണ്ട് അവര് വാദ്യശ്രേഷ്ഠ പുരസ്കാരം തന്നിട്ടുണ്ട്. ശിവനക്കര രാമൻകുട്ടി സാറിനല്ലേ, രാമൻകുട്ടി ചേട്ടനും ഉള്ള സമയത്താണ് അവരൊക്കെ ഉണ്ടായിരുന്നത്. അതില് പിന്നെ ദർശൻ രാമൻ ചേട്ടൻ തകിലുകുട്ടാമ്പുരം സ്വപ്നങ്ങൾ വീണിറങ്ങും ബാലുഗിരിയത്ത് ബാലുചേട്ടനും ദർശൻ രാമൻ ചേട്ടനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവിടേക്കെന്നെ പരിചയപ്പെടുത്തിയത് കുമാരനമ്പൂരി അകലേന്ന് വന്നിട്ടിരിക്കുന്നത്, അവിടേക്കെന്നെ പരിചയപ്പെടുത്തി വേണു ഞങ്ങൾക്ക്. പ്രേക്ഷകർക്ക് ഇത് കാണുന്നവർക്ക് വേണ്ടി ഒരു അറിവ് പറയാം, സ്ഥിരം അലങ്കാരം പറഞ്ഞ കാരണമല്ലേ രാവിലെ ഉച്ചപൂജ തൊഴുത് വന്നോട്ടോ ഞാൻ വന്നിട്ട് ഭഗവാനെ കുറിച്ച്. അതായത് ഉച്ചപൂജ തൊഴുത് വന്നിട്ട് അലങ്കാരം വർണ്ണിക്കുന്ന അദ്ദേഹമാണ്. അപ്പൊ അതിന്റെ കഥയൊക്കെ ഞാൻ കൃഷ്ണമാരോട് പറഞ്ഞു, കൃഷ്ണമാർ അത് പറഞ്ഞു എന്നറിയില്ല അല്ലേ, അത് കേൾക്കുന്നവർക്ക് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ എഴുത്തുമാരൻ പേര് ഞാൻ അറിയും, അത് ശബ്ദം എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ മാതിരി വ്യാഴാഴ്ച ഈ സമയത്തൊക്കെ ഇവിടെ ജനങ്ങളെ കൊണ്ട് നിറയുന്ന ഒരു സമയമാണ്. കൊറോണ കാലമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ. ഇതാ ദിനേശൻ നമ്പൂതിരിപ്പാട് തന്ത്രി അദ്ദേഹത്തെ പൂജ കഴിഞ്ഞ് പുഷ്പാഞ്ജലി കഴിഞ്ഞ് വരുന്നതാണ് ഈ കാണുന്നത്. ഇതാ അത് കണ്ടോളൂ, പുഷ്പാഞ്ജലി കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനും ഉണ്ട് തോന്നുന്നു കൂടെ. അതെ അതെ, ഏതെങ്കിലും ഒരാളെ നമുക്ക് കാണാൻ വിധിച്ചിട്ടുള്ളൂ. ഒന്നില്ല കുമാര തന്ത്രി അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോണത്, അത് കാരണം ഞങ്ങൾക്ക് പരാതിയില്ല. ഇദ്ദേഹത്തെ കണ്ടിട്ട് നമ്മൾ ഓദിക്കാൻ അവിടെ നടന്നു വരുന്നുണ്ട്. നേരത്തെ കണ്ട ആര്യൻ, ആ അതെ ആര്യൻ നമ്പൂരിപ്പാട് ഇതായി പോണു. നമ്പൂരിപ്പാടുണ്ട്, തന്ത്രി അദ്ദേഹമുണ്ട്, അദ്ദേഹത്തിന്റെ മകനുണ്ട്, പുഷ്പാഞ്ജലി കഴിഞ്ഞ അത് കൃഷ്ണൻ. മുമ്പിൽ പോണത് കോയമ്മ മഞ്ഞമുണ്ട്, നടുവിലുള്ളത് തന്ത്രി ജനസമ്പൂരിപ്പാട് വെള്ളമുണ്ട്, അതിന്റെ പുറകിലുള്ള നീല കളർ വരുന്നത് കൃഷ്ണൻ, കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മകൻ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ. നമുക്ക് ഇനി അകത്ത് പോയിട്ട് നമുക്ക് കാണാം, ഞങ്ങൾ അകത്തേക്ക് ചെല്ലുന്നുണ്ട്, അദ്ദേഹം ഇദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. നമസ്കാരം, ഹരേ ഗുരുവായൂരപ്പ. ഇത് ശബ്ദം ഇത് കൃഷ്ണകുമാർ ഇടയ്ക്ക
ഇടയ്ക്കൃഷ്ണകുമാർ ആ അതെ. അപ്പൊ ഞാൻ അങ്ങയോട് അന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിനാണ് നമ്പർ കൊടുത്തത്, അങ്ങേക്ക് വിളിക്കുന്നത്. കുമാര, നിങ്ങൾ മാസ്ക് മാറ്റൂ, ആ മാസ്ക് മാറ്റൂ, മാസ്ക് മാറ്റണം, എന്താ കുഴപ്പം, മനസ്സിലായില്ലേ. ആ അതെ അതെ, ഗുരുവായൂരപ്പൻ, ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പന്റെ പ്രിയപ്പെട്ട മേൽച്ചന്തി. അതന്നെ വിട്ടില്ലല്ലോ, മാർച്ച് 31 വിട്ടില്ലേ, പിടിച്ചിരുത്തി, ഞാൻ പറഞ്ഞത് പിടിച്ചിരുത്തി. ഇതാണ് കുമാര നമ്പൂതിരി കേട്ടോ, നിങ്ങൾക്ക് അലങ്കാരം വർണ്ണിച്ച് നിങ്ങളിലേക്ക് എത്തി, ശബ്ദത്തിലൂടെ നിങ്ങളിലേക്ക് ഗുരുവായൂരപ്പനെ എത്തിക്കുന്നത്. ഞാൻ ആ ഒരു വരി മാത്രം, അല്ല ഞാൻ ആ ഒരു വരി മാത്രം, ശരി ശരി, ഞാൻ അത് അയച്ചുതരാം, അയച്ചുതരാം, അയച്ചുതരാം. അത് ഒരു റഫായിട്ടുള്ള നന്നായിട്ട് അത് വരും. അതിന് മെയിൽ വോയിസും ഫീമെയിൽ വോയിസും എടുക്കുന്നുണ്ട്. ജയറിനെ കൊണ്ട് പഠിപ്പിക്കും. ബൈജു ഉഷ അവരുടെ മകള് പാടും. അതിപ്പോ ലൈഫ് ലൈവ് കട്ടി പാടുന്നത് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് എന്നോട് പയ്യനെ ചോദിച്ചിങ്ങനെ എന്താ പറയാ, ഇന്നെന്തായാലും കരകുമാരേട്ടാന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നും ഉണ്ണി കണ്ണം നിന്നെ പോലെ ഒരു പട്ട് വളം കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കണ്ടോ, അല്ല ഇങ്ങനെ നീ വന്ന് തൊഴിലിരിക്കുന്നു. രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നീ എന്തിനാണ് എല്ലാ ദിവസവും ക്യാമറ ഓണല്ലേ, ലൈവ് ആണല്ലോ, നിനക്ക് വന്ന് തൊഴിലൂടെ എന്നെ വെച്ചു. അപ്പൊ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരു അമ്മ ഉണ്ട്, ഒരു ടീച്ചറാണ്, ആ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ ബന്ധുവിന്റെ നാട്ടിൽ താമസിക്കുന്നു, ഞങ്ങൾക്ക് ഒരു അമ്മ തോന്നുന്നു. അപ്പൊ അയാളാണ് എന്നോട് ഇങ്ങനെ അപ്പൊ ഞാൻ കുറച്ച് ഈശ്വരനെ വിളിച്ചു, നാമം ജപിച്ചാലേ നമുക്ക് എന്തെങ്കിലും ഒരു മോക്ഷമുള്ളൂ അല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഗുരുവായൂരപ്പ ശരണം തുടങ്ങി. അവസാനം ആ തുടക്കത്തിൽ കുറച്ചെണ്ണുണ്ട്, അങ്ങനെ നാമം ജപ്പ കൈ വരുന്നുണ്ടായത്. നാലഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ വിളിക്കുകയും ചെയ്തു, അവസാനം നാമം ജപിക്കുകയും ചെയ്തു. നാമം ജപ അല്ലാണ്ട് പറഞ്ഞു, അത് ആഞ്ഞും അദ്ദേഹത്തിന്റെ കഥ കേട്ട് വളർന്നതല്ലേ നമ്മള്. ആഞ്ഞും തോട്ടത്തിന് ധാരാളം സപ്തമം കുട്ടിക്കാലത്ത് അമ്മ കൊണ്ട് കേൾപ്പിച്ച് കേൾപ്പിച്ച് നമുക്ക് ആ ചിന്തകൾ, നാമം ജപ അല്ലാണ്ട് വേറൊരു പുതിയ മന്ത്രം പഠിച്ചു പോകണമെന്നൊന്നും ആഞ്ഞും പറഞ്ഞിട്ടില്ല. നാമം ജപേ വേണ്ടത് ആ നാലക്ഷരം, അതോടുകൂടി നമുക്ക് മുക്തി നിൽക്കുന്ന പറഞ്ഞത്. അപ്പൊ അതല്ലേ ഏറ്റവും വലിയ മറ്റേ ശബരിമല മേൽശാന്തി ആയിരുന്നു വാസുദേവൻ തിരുമേനി മുരുകശ്ശേരി, ഇപ്പൊ ജലഹലിയിൽ മേൽശാന്തി അദ്ദേഹം അയ്യപ്പന്റെ സഹസ്രനാമം ചൊല്ലി സംഗീതം കഴിഞ്ഞ മുമ്പ് ദിവസം. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് കരിയുഗത്തിലെ ദോഷം തീരാത്ത നാമജപേ കൂടി, അതല്ലാണ്ട് വേറെ നമുക്ക് കുറെ മന്ത്രം പഠിച്ച് നടക്കൊന്നും വേണ്ട, നാരായണ ജപത്തിനാണെന്ന് കരുതൊന്നുമില്ല. എല്ലാവർക്കും ഒരു ഇതാണ് മന്ത്രം ചൊല്ലണം, മറ്റൊന്നും വേണ്ട, അതൊന്നും വേണ്ട, നമ്മൾ പുതിയത് പുതിയ പഠിക്കാൻ നടക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആമജന്തിരുമേനി പറയുന്നത് തന്നെയാണ് എന്റെ മനസ്സിലെപ്പോഴും അദ്ദേഹത്തിന്റെ, അയ്യോ ചെറുപ്പത്തിൽ ധാരാളം സപ്താഹം കേട്ടിട്ടുണ്ട്, അത് അമ്മയുടെ നിർബന്ധം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ മനസ്സും തർപ്പിച്ച അമ്മയല്ലേ, അമ്മയാണ് എന്റെ മെയിൻ, അത് കാരണം അങ്ങനെ കുഴപ്പമില്ല. എന്തായാലും വലിയ സന്തോഷം, ലോകത്ത് എത്രയോ ആളുകൾ ഇത് കേൾക്കണം. ഇല്ലില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് പേര് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ പാട്ട് ഞാൻ അയച്ചുതരാം, ചെയ്തത് ഒരു റഫായിട്ട് ചെയ്ത് അയച്ചുതരാം കേട്ടോ തിരുമേനി. അപ്പൊ തിരുമേനി ദീപാരാധനയ്ക്കാവും. പിന്നെ എന്തായാലും സന്തോഷം തരുന്നു കേട്ടോ നാരായണ. ആ ശരി 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 ആ ശരി പിന്നെ. അപ്പൊ നമ്മളിനി നേരെ പോണത് തന്ത്രിയുടെ അദ്ദേഹത്തിന്റെ. അത് പണ്ട് ഭാരം ഇറക്കി വെക്കാനൊക്കെ ആയിട്ട് ഈ പണ്ടൊക്കെ തലയിൽ ചുമന്നിട്ടല്ലേ എല്ലാം കൂടി കൊണ്ടുവരാം. അപ്പൊ കൊണ്ടുവന്നത് വെക്കാനൊരു സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു പറയാൻ പറ്റില്ല. ഇങ്ങനെ ഗുരുവായൂരപ്പന്റെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് നായ്ക്കളുണ്ട്. പലപ്പോഴും നിങ്ങൾ പേപ്പറിലും ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
നായ്ക്കള് ഭക്തരെ കടിച്ചിരുന്നു. ഒരു നായ്ക്കളും ഒരു ഭക്തരെയും കടിച്ചിട്ടില്ല. ഈ നായ്ക്കളെ ഉപദ്രവിക്കാൻ വരുമ്പോഴാണ് അവർ ഭക്തരെ കടിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കണ്ണിലുള്ളത് ആറ് നായ്ക്കളേ ഉള്ളൂ, ആറ് ഉണ്ട്. ഈ ഇവിടെ 60-ൽ അധികം ഉണ്ടായിരുന്നു. അവരെയൊക്കെ സംരക്ഷിച്ചിരുന്ന ഒരു സ്ത്രീയാണിത്. ഇവരുടെ ജീവിതം ഇവിടെ നടക്കുന്ന ഈ അലഞ്ഞ് നടക്കുന്ന നായ്ക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണിവർ. അവർക്ക് വേണ്ടി പാല് വാങ്ങണു, പാല് കാച്ചണു, പാല് കാച്ചി പാത്രത്തിലാക്കി തണുപ്പിച്ച് കൊടുക്കുന്നു, ബിസ്ക്കറ്റ് കൊടുക്കുന്നു, അവിൽ കൊടുക്കുന്നു. പലരും അവർക്ക് എന്തെങ്കിലും സഹായിക്കും. അവർക്ക് എന്തെങ്കിലും ആരെങ്കിലും 100 രൂപ 50 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടിയിട്ടാണ്. എന്റെ സന്തോഷമാണ് ഞാൻ അവരെ കണ്ടെന്റെ സന്തോഷമാണ്. അതാണ് വ്യത്യാസം. കണ്ടോ, ഇവരാണ് സംരക്ഷിക്കുന്നത്. സ്ത്രീ ആക്ച്വലി എന്റെ നേറ്റീവ് പ്ലേസ് എറണാകുളം. ഞാൻ അയ്യന്തോളമായിരുന്നു. അയ്യന്തോൾ കളക്ടറേറ്റ് ഉണ്ടല്ലോ മേഡം, കളക്ടറേറ്റിന്റെ തൊട്ട് കഴിഞ്ഞ താമസം. ഇവിടെ 2002 മുതൽ രക്ഷപ്പെട്ടത് ഞാൻ ചിന്മയാണ്. പിന്നെ ഞാൻ ഒരു 13.5 വയസ്സ് മുതൽ എന്താ പറയാ അധ്യാപന ലെവലിൽ വന്നു. അങ്ങനെ തന്നെ പിന്നെ സോഷ്യൽ സർവീസും അങ്ങനെ ഡിഗ്രിയൊക്കെ ഞാൻ അവിടെ തന്നെ എടുത്തത്. രാജ്യടുപ്പിന് ഓർഗനൈസ് ക്ലാസ് എടുത്തിരുന്നു. 2015 വരേക്കും എടുത്തിരുന്നു. പിന്നെ 2016 ഇങ്ങോട്ട് ഗുരുവായൂർ വന്നു. ഇപ്പൊ ഗുരുവായൂരപ്പന്റെ ആശ്രിതരായിട്ട് വരും. ഇവരെ ആശ്രിതരായിട്ട് ഇവരൊക്കെ അതെല്ലേ ഇവിടുന്ന് കൊണ്ടുപോയി. കൊറേ അവരെ അങ്ങോട്ട് കൊണ്ടുപോയിന്നു. ഇവര് പിന്നെ ഇവരെ ഇവിടെ പിന്നെ രണ്ടാമത് കൊണ്ടുപോയിട്ട് അല്ലേ. മറ്റെവിടെ ഉണ്ടായിരുന്ന രണ്ട് കുട്ടികളോട് ഇവിടെ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പ. അതെ അതെ. എന്റെ പേര് കൃഷ്ണകുമാറാണ്. അവിടുത്തെ ഭജനാശാസ്ത്രം ഞാൻ ആദ്യം വായിക്കുന്നത് ഇടയ്ക്ക് റെക്കോർഡിങ് ആദ്യം വായിക്കുന്നത് സിനിമ വേഷന്റെ പോട്ടെ ഭക്തി ഭജനാഞ്ജലി. ഞാൻ സ്വന്തമാസത്തിൽ പഠിച്ചിരുന്നു, കേരളമേലെ സ്വന്തമാസത്തിൽ പഠിച്ചിരുന്നു. ഇത് സോമന്റെ പപ്പഞ്ചറിലെ പത്മനാഭൻ കൃഷ്ണകുമാറിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് വായിക്കുന്നത്. അതല്ല, പക്ഷെ സ്വാമിയുടെ ആ ഒരു നോക്കി ആ ശിഷ്യത്വം ഉള്ളവർക്ക് എങ്ങനെയും പോകാൻ കണ്ടെത്തി. പോയിട്ട് വരട്ടെ കേട്ടോ. ശരി ശരി കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു സാർ. ഇനി വരുമ്പോ കാണാം കേട്ടോ. ശരി 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 കേട്ടോ. ഗുരുവായൂർ അവര് ജീവിതത്തിന് വേണ്ടി മറ്റേ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്, അത്യാവശ്യം സൗകര്യം ഉണ്ട്. ഇവര് ഇതില് ഒരു നായനെ ഇവർക്ക് നമ്മള് നായന്നും പട്ടിയൊന്നും പറയാൻ പാടില്ല. മക്കളെ അവര് വിളിക്കാം. ഇവിടുത്തെ സെക്യൂരിറ്റി വടി എടുത്ത് അടിച്ചിട്ട് അതിന്റെ എനിക്കാൻ വയ്യാണ്ടായി. എന്നിട്ട് അതിനെ ഒരു നെറ്റ് നാരായണാലയം ആ കണ്ണ സമയം നമുക്കറിയാം. കൃഷ്ണമാറേ വൈകരുത്, തന്ത്രി മഠത്തിലേക്ക് കയറാണ് കേട്ടോ ഞങ്ങള്. അടച്ചു അല്ല, ഇതാണ് ശരിക്കും വഴി. ഞാൻ ഇപ്പുറത്തോടെ നമുക്ക് ഇതിലേ എന്ന് പറയാണ്. മുമ്പിൽ കൂടെ വരാം. തൊഴിൽ നമസ്കരിച്ച് എടുക്കാം. തന്ത്രിനെ കണ്ട എനിക്ക് സർവം മറക്കുന്നില്ല. ഇത് എവിടെയൊക്കെ പറഞ്ഞോളൂ. ആ ആ
ഇത് കൃഷ്ണകുമാറിന്റെ ഒരു ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുക. തന്ത്രി അദ്ദേഹത്തിന്റെ മകനാണ്. തന്ത്രി ഇതും തന്ത്രി തന്നെ. നമസ്കാരം, ഇത് പിടിക്കും. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യത്തെ മെഷാനി ആയിരുന്നു. പ്രസാദം കിട്ടുന്നത് വെടിച്ചിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞ തിരുമേനി എനിക്ക് മനസ്സിലായില്ല. അതായത് ഇപ്പോഴൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പറഞ്ഞ മാതിരി മാസ്ക് അല്ല, അല്ല രണ്ടാം ഷർട്ട് ഇട്ട് കണ്ടിട്ടില്ലേ പറഞ്ഞ മാതിരി. എന്തായാലും ഇതിനൊരു ബ്രേക്ക് കൊടുക്കും. കൃഷ്ണമാന്റെ ഒരു ലൈവ് ചാനലാണ്. നമ്മുടെ സമ്പ്രദായപരം നന്നായി ഉണ്ടാക്കണം. രാവിലെ കാപ്പി വിലഹരം തക്കണം. അതിനനുസരിച്ച് നമുക്കില്ല ഒരു മൂന്നാലും പിന്നെ നിങ്ങളെ അന്നിട്ടാവില്ലേ ഞാൻ ആളെ പൊട്ടില്ല. നല്ലതല്ലേ ഇനി അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ച് പ്രശ്നമായി ഉണ്ടാക്കാൻ പറയാം. പത്ത് ദിവസം ഉണ്ടോക്കെ ഇംഗ്ലണ്ട് സംസാരിച്ച ഒരു ഒരു ബ്ലെസ്സിങ് ലോകത്തിന് ഗുരുവായൂരപ്പന്റെ നടന്ന് കാണുന്നവർക്ക് ബ്ലെസ്സിംഗ് ആയിട്ട് നിർത്താം. രഞ്ജിത്ത് രഞ്ജിത്ത് ഒരു ഹൈ പറഞ്ഞല്ലോ നമ്മുടെ സുഹൃത്താണ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇത് ലൈവാ. തന്ത്രിയുടെ കൂടുതലാണ് രഞ്ജിത്ത്. രണ്ടു വാക്ക് ഗുരുവായൂർ ഭക്തന്മാർ കൂടെ എത്താൻ പറ്റാത്തവർക്ക് കുറെ കാലത്തിന് ശേഷം ലോക്ക്ഡൌണിന് ശേഷം ഇന്നാണ് ഗുരുവായൂരമ്പലം ഭക്തന്മാർക്കായിട്ട് തുറന്നു കൊടുത്തത്.
എല്ലാവരും ഭാഗ്യം തന്നെ പറയട്ടെ. എന്താണ് ഓൺലൈൻ വെർച്വലായിട്ട് അത് കാണാൻ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്മരിക്കാൻ സാധിച്ചാൽ തന്നെ ഭാഗ്യമാണ്. ആർക്കായാലും ഈ മതക്കവിത്ത് എത്താൻ സാധിച്ച അയാളെ ഭാഗ്യം. മനസ്സുകൊണ്ടെങ്കിലും എല്ലാവർക്കും ഗുരുവായൂർപ്പെട്ട ഒരു അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ മഹാമാരി വേഗം തന്നെ ഭൂമിയിൽ പോയി നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ക്ഷേത്രത്തിൽ വരാനും ഗുരുവായൂർപ്പിന്റെ അനുഗ്രഹത്തിന് പാർശ്വഭൂതരാവാനും എല്ലാം ഒരു യോഗം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഗുരുവായൂർപ്പിനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുവായൂർപ്പിന്റെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. നന്ദി.